ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് മുട്ട സ്റ്റൂ ഉണ്ടാക്കിയാലോ. ഇന്ന് വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കി ഉണ്ടാക്കി മനുവായിട്ട് ബോർ അടിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുട്ട സ്റ്റൂ ഉണ്ടാക്കാമെന്ന്. അതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റും പൊട്ടറ്റോയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസ് ആണെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് കേട്ടോ, പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഗ്രീൻ പീസ് ആണ്. അല്ല, ഉണക്കിയ ഗ്രീൻ പീസ് ആണെങ്കിൽ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെക്കാൻ മറക്കരുത് കേട്ടോ. എന്തായാലും ഞാൻ തീയൊക്കെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി കുക്കർ വെച്ച് കൊടുക്കാമേ. അതിനുശേഷം നമ്മളിവിടെ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ കുറച്ച്, രണ്ടാം പാലാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. കാരണം തേങ്ങാപ്പാലിട്ട് വേവിച്ചാലാണ് അതിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ചൂടായ കുക്കറിലായിട്ട് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തു, നമ്മുടെ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു, പൊട്ടറ്റോ ഇട്ട് കൊടുത്തു കേട്ടോ. സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളകാണെങ്കിൽ രണ്ടെണ്ണ ഞാനിവിടെ ഇടുന്നുള്ളൂ. ഇവിടെ ആർക്കും വലിയ എരിവ് വേണ്ട, അതുകൊണ്ടാണ് രണ്ടെണ്ണം ഇടുന്നത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ എണ്ണവും കൂട്ടാട്ടോ. ഈ പച്ചമുളകിൻ്റെ എരിവും പിന്നെ നമ്മൾ ഇടുന്ന കുരുമുളക് പൊടിയുടെ എരിവ് മാത്രമാണ് നമ്മുടെ ഈ സ്റ്റൂവിനുള്ള എരിവ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ കുക്കർ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. പുതിയ കുക്കറൊക്കെ ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ വിസിൽ മതി കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ ഒരു നാല് വിസിൽ അടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുട്ട പുഴുങ്ങി പൊളിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നാല് വിസിലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ പ്രഷറൊക്കെ ഒന്ന് പോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് തീ കത്തിച്ചിട്ട് വേറൊരു പാൻ വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴത്തേക്കും നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പു ഇത്ര ഇട്ട് കൊടുക്കാമേ. ഇതൊന്ന് 30 സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്ര ഇട്ട് ശരിക്കും ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മുടെ സവാള അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ കൂട്ടി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എപ്പോഴും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ശരിക്കും വഴറ്റിയതിന് ശേഷം സവാള ഇട്ട് കൊടുക്കാമുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പച്ച ചുവയ്ക്കൂ കേട്ടോ. ഇതിന് ശേഷം നമ്മളാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കാരണം സവാള ഒന്ന് വഴണ്ടി കിട്ടണമെങ്കിൽ, പെട്ടെന്ന് വഴണ്ടി കിട്ടണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണ ഗരം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരെ അതിലെടുത്ത് കാണുക. പിന്നെ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ആവശ്യത്തിന് ഞാൻ പെരിഞ്ജീരകം ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ വീണ്ടും സെപ്പറേറ്റ് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇനിയും ആഡ് ചെയ്യുക. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മസാലയുടെ ഫ്ലേവേഴ്സൊക്കെ അങ്ങ് അകത്തോട്ട് കയറും കേട്ടോ. അപ്പോൾ നമുക്ക് മൂടി വെച്ച ഒരു 3 മിനിറ്റ് ഒന്ന് അതിൻ്റെ ആ മണമൊക്കെ അങ്ങ് പിടിക്കട്ടെ മുട്ടയുടെ അകത്തോട്ട്. അങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ നന്നായിട്ട് ഇത് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അതിന് ശേഷം നമ്മുടെ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടില്ലേ, ആ ഒന്നാം പാലും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇത് ഒന്നാം പാലാണ്, അതിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല കുറുകി തന്നെ വരും കേട്ടോ. ഇനി കുറുക്കം കുറച്ച് കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ക്യാഷ്യൂനിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരച്ചങ്ങ് ചേർത്താൽ മതി കേട്ടോ. കുറച്ചും കൂടെ റിച്ച് ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ. ഇതിപ്പോൾ കുറുക്കൊക്കെ പാകത്തിന് വന്നുകൊണ്ട് തന്നെ ഞാൻ ക്യാഷ്യൂനിട്ടൊന്നും അരച്ച് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ഭംഗിയുള്ള പാത്രത്തിട്ടൊക്കെ ഒഴിച്ചു വെച്ചിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. എനിക്കിന്നിവിടെ ചപ്പാത്തിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഡിഷാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ വെജ് സ്റ്റൂ ചെയ്യേണ്ടതിന്. അപ്പോൾ വെജ് സ്റ്റൂവും കൂടെ ഞാനൊരു ദിവസം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ സ്റ്റൂ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.